ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായുള്ള ട്രംപിന്റെ ബന്ധത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകൻ ബോം വുഡ്വാർഡ് എഴുതിയ റേജ് എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ മുതൽ ജൂലൈ വരെ വാഷിംഗ്ടൺ പോസ്റ്റ് എഡിറ്റർ വുഡ്വാർഡ് നടത്തിയ 18 അഭിമുഖങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുസ്തകം നിർമ്മിച്ചത്. 2018 സിംഗപ്പൂരിൽ വെച്ച് കിം സന്ദർശിച്ചപ്പോൾ ട്രംപിനെ ആകർഷിച്ചതായി വുഡ്വാർഡ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കിം മിടുക്കനേക്കാൾ അപ്പുറമാണ് എന്ന് ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് പുസ്തകത്തിൽ വുഡ്വാർഡ് പറയുന്നുണ്ട്. നിലവിലെ ഉത്തര കൊറിയൻ നേതാവ് അമ്മാവനെ കൊന്നതായി കുറ്റസമ്മതം നടത്തിയെന്നും കിം എല്ലാം എന്നോട് പറയുന്നു എന്നും ട്രംപ് മാധ്യമപ്രവർത്തകനോട് പറഞ്ഞു. കൊലപാതകത്തെക്കുറിച്ച് ഗ്രാഫിക് വിവരണം കിം തന്നതായും അദ്ദേഹം അറിയിച്ചു. ഉത്തര കൊറിയ ഒരിക്കലും ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ട്രംപ് തള്ളിക്കളഞ്ഞു. അമേരിക്കയിലെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസിയെയും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്യോങ്യാങ്ങിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് CIA അറിയില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു കത്തെഴുത്ത് പ്രചരണവും പുസ്തകം വെളിപ്പെടുത്തുകയാണ്. ഞങ്ങൾ തമ്മിലുള്ള ആഴമേറിയതും പ്രത്യേകവുമായ സൗഹൃദം ഒരു മാതൃക ശക്തിയായി പ്രവർത്തിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി കൈമാറിയ 27 പ്രേമലേഖനങ്ങൾ ബോം വുഡ്വാർഡ് നേടി. അതിൽ 25 പരസ്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. കിം ജോങ് ഉൻ ആദ്യമായി ചിരിച്ചത് എന്റെ മുഖത്ത് നോക്കി മാത്രമാണെന്നും ട്രംപ് പറയുന്നു. അയാൾ ഇതുവരെ ഇതിനു മുമ്പ് ചിരിച്ചിട്ടില്ല. ഞാൻ മാത്രമാണ് അയാൾക്കൊപ്പം ചിരിച്ച ഏക വ്യക്തി. മുൻപ് നടന്ന ഉത്തര കൊറിയ അമേരിക്ക ഉച്ചകോടി സൂചിപ്പിച്ച് ട്രംപ് പറഞ്ഞു. എനിക്ക് ലവ് ലെറ്റർ അയച്ചിട്ടുണ്ട് കിം എന്ന അഭിമുഖത്തിൽ ട്രംപ് പറയുന്നു. ഈ കത്തും പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ബോം വുഡ്വാർഡിന്റെ പുസ്തകത്തിലെ ട്രംപിന് കിം എഴുതിയ കത്തിലെ ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ബഹുമാന്യനായ അങ്ങയുടെ കൈ ഞാൻ കവർന്ന നിമിഷം ചരിത്ര നിമിഷമാണ്. പ്രതീക്ഷയോടെ ലോകം മുഴുവൻ താല്പര്യത്തോടെ അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് കിം ഒരു വിലയും നൽകിയിരുന്നില്ലെന്നും ട്രംപ് വെളിപ്പെടുത്തുകയാണ്. പലപ്പോഴും ഒബാമയെ കിം കരുതിയിരുന്നത് ഒരു മോശം പദത്തിന് സമാനമാണെന്ന് ട്രംപ് പറയുന്നു. ഉത്തര കൊറിയൻ രാഷ്ട്രത്തലവനുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ള ബന്ധം സംബന്ധിച്ച ചോദ്യത്തിനാണ് ഒബാമയ്ക്കെതിരെ ട്രംപ് പരാമർശം നടത്തിയത്. അതേസമയം രണ്ടു തവണ ഉച്ചകോടി നടത്തിയിട്ടും ഉത്തര കൊറിയൻ വിഷയത്തിൽ ട്രംപിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന വാദത്തെയും ട്രംപ് അഭിമുഖത്തിൽ എതിർക്കുന്നുണ്ട്. ഒരു വീടിനോട് വലിയ അടുപ്പം ഉള്ളയാൾ അത് വിൽക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് അയാളോട് ഡീൽ സംസാരിക്കാൻ പോകുന്ന പോലെയാണ് അത്, മുൻ റിയൽ എസ്റ്റേറ്റുകാരൻ കൂടിയായ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. വുഡ്വാർഡിന്റെ ട്രംപുമായുള്ള അഭിമുഖം ഉൾപ്പെടുത്തുന്ന പുസ്തകം അടുത്തു തന്നെ പുറത്തിറങ്ങും.